കാരപ്പുറം പാത്മ എയുപി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സമിതി പൊതുജന സഹകരണത്തോടെ നിർമ്മിച്ച പ്രവേശന കവാടത്തിന്റെ ഉദ്ഘാടനം നടന്നു. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി ബാബുരാജ് ഉദ്ഘാടനം നിർവഹിച്ചു. കാരപ്പറമ്പ് ആത്മ എയുപി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സമിതി പൊതുജന സഹകരണത്തോടെ നടത്തിയ ധനശേഖരണത്തിലൂടെ നിർമ്മിച്ചു നൽകിയ പ്രവേശന കവാടത്തിന്റെ ഉദ്ഘാടനം നടന്നു. കൌൺസിലർ MM ലത അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി ബാബുരാജ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളം ഇങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് മുന്നോട്ട് പോയത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വലിയ ജാഗ്രതയോടുകൂടിയുള്ള ഒരു ഇടപെടൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നടന്നതുകൊണ്ടാണ്. മുണ്ടശ്ശേരി മാസ്റ്റർ എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രി കേരളത്തിലുണ്ടാകുകയും 1957 ഒരു ചരിത്രം തിരുത്തിയ ഗവൺമെൻറ് വരികയും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള വലിയ മാറ്റം കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ പുരോഗതി കൈവരിച്ചു. എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇന്ന് കേരളത്തെ അതിജീവിക്കാൻ ഒരു പക്ഷേ 100% സാക്ഷരത നേടിയ ഒരു നാട് മാത്രമേ ഉള്ളൂ ത്രിപുര. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കേരളം സാക്ഷരത കൈവരിച്ചിട്ടുണ്ട്. കേരളം ഇങ്ങനെ സാക്ഷരത കൈവരിച്ചു എന്ന് അഭിമാനിക്കുമ്പോൾ തന്നെ ഒരുപാട് രംഗത്ത് കേരളം മുന്നിലാണ്. പക്ഷെ നിർഭാഗ്യവശാൽ കേരളം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് തിരിച്ചടികൾ അഖിലേന്ത്യാ പരീക്ഷകളിൽ എന്തുകൊണ്ട് കേരളത്തിലെ വിദ്യാർത്ഥികൾ ഇനിയും മുന്നോട്ട് പോകുന്നില്ല എന്ന ചോദ്യങ്ങളൊക്കെ ഉയർന്നു വരികയാണ്. കേരള വിദ്യാഭ്യാസ രംഗത്ത് വലിയ പുരോഗതി കൈവരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ലോകത്തിന്റെ ശ്രദ്ധയിലേക്ക് വരുന്നതിന് വേണ്ടി നിരവധി കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ട്. പക്ഷെ എന്നാലും ഇപ്പോൾ നാം പരിശോധിക്കുമ്പോൾ ഇനിയും ഇത് വളരെ ഏറെ മുന്നോട്ട് പോകേണ്ടത് എന്ന തിരിച്ചറിവ് ഗവൺമെന്റിന് ഉണ്ടാകുകയാണ്. ഇപ്പോൾ വന്നിട്ടുള്ള ഗവൺമെന്റ് ഒരു സമഗ്ര 2nd ഘട്ട വിദ്യാഭ്യാസ പരിഷ്കരണത്തിന് വേണ്ടി പരിശ്രമിക്കുക. പ്രധാന അധ്യാപിക KP സിസിലിയ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കൗൺസിലർമാരായ ടി ഷിംജിത്ത്, KC ശോഭിത, PTA പ്രസിഡന്റ് PV ബിനീഷ്, പൂർവ്വ വിദ്യാർത്ഥി സമിതി കൺവീനർ PE അഫ്സൽ, SSG അംഗം TE മുഹമ്മദ് ആഷിം, രത്നാകരൻ, MPTA പ്രസിഡന്റ് ഷെർലി, KE വിജയൻ, ശ്രീനിവാസൻ ചാലിക്കര തുടങ്ങിയവർ സംസാരിച്ചു.